സത്യത്തിൽ ഈ ഉത്തര കൊറിയയിൽ എന്താണ് സംഭവിക്കുന്നത്? ആർക്കും ഒരു ഊഹവുമില്ല. ദുരൂഹമായാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും തുടരുന്നത്. അവിടുത്തെ ഏകാധിപതി കിം ജോങ് ഉന്നാണ് ഇപ്പോഴത്തെ ഈ കൊറോണ കാലത്തെയും വാർത്താതാരം. മസ്തിഷ്ക മരണം സംഭവിച്ചുവെന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഉള്ള വിവിധ തരം റിപ്പോർട്ടുകളാണ് കിം ജോങ് ഉന്നിനെ പറ്റി പുറത്തുവരുന്നത്. ഈയടുത്ത് കിമ്മിൻ്റേതെന്ന് പറഞ്ഞ് ഉത്തര കൊറിയ പുറത്തുവിട്ട ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു അപരൻ്റേതാണെന്ന് പോലും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായാലും യാഥാർത്ഥ്യമായത് ഒന്നുണ്ട്. ഉത്തര കൊറിയ ഒരു വലിയ മിസൈൽ ബേസ് നിർമ്മിക്കുന്നു. അതിൻ്റെ ഒരു രഹസ്യ അറയിൽ കൊറോണയെ പേടിച്ച് കിം ജോങ് ഉൻ ഇപ്പോൾ താമസിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ലെങ്കിലും ഈ മിസൈൽ ബേസിൻ്റെ കാര്യം സത്യമാണ്. കിം ജോങ് ഉന്നിനെ പറ്റിയുള്ള ദുരൂഹതകളുടെ മറ്റൊരു കഥയാണ് നാം ഇപ്പോൾ പറയുന്നത്. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ എവിടെയെന്ന് ആർക്കും ഒരു വിവരവുമില്ല. കിമ്മിൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന വാർത്തകൾ വന്നതിന് ശേഷമാണ് ചില ചിത്രങ്ങൾ ഉത്തര കൊറിയ പുറത്തുവിട്ടത്. കിമ്മിൻ്റെ ചിത്രങ്ങളല്ല അതെന്നും കിമ്മിനോട് രൂപസാദൃശ്യമുള്ള ഏതോ അപരനാണ് ചിത്രത്തിലുള്ളതെന്നും ചില ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും വാസ്തവമായ ഒരു കാര്യം നമുക്ക് പറയാം. ഏറ്റവും ശക്തിയേറിയ ന്യൂക്ലിയർ മിസൈലുകൾ ശേഖരിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനുമായി ഉത്തര കൊറിയയിൽ ഒരു വമ്പൻ കേന്ദ്രം ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേന്ദ്രം ഉത്തര കൊറിയയുടെ തലസ്ഥാന നഗരമായ പ്യോങ്യാങ്ങിന് സമീപമുള്ള സിൽ ലിയിലാണ്. അടുത്തുള്ള മിസൈൽ ഫാക്ടറിയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽപാത, നിർമ്മാണം പുരോഗമിക്കുന്ന 3 കൂറ്റൻ വിമാന ഷെഡുകൾ, ഒരു വലിയ ഭൂഗർഭ സംഭരണ കേന്ദ്രം എന്നിവയും പുതിയ മിസൈൽ ബേസിന് അനുബന്ധമായി നിർമ്മാണത്തിലാണ്. ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ് പുതിയ മിസൈൽ ബേസിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ബേസിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമത്രേ. ഉത്തര കൊറിയയുടെ അണുവായുധ ശേഖരം സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഈ ബേസിനെ ഉപയോഗിക്കാനാണ് കിമ്മിന് താൽപ്പര്യമെന്നാണ് അറിവ്. നിർമ്മാണം പൂർത്തിയായ ശേഷം ഉത്തര കൊറിയയുടെ കര വ്യോമസേനകളുടെ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും ഈ മിസൈൽ ബേസ്. 2016 മിസൈൽ ബേസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്ന് US സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിലെ ഗവേഷകർ പറയുന്നു. 1980s ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ സൂക്ഷിക്കാൻ നിർമ്മിച്ച 3 ഭൂഗർഭ ഷെഡുകൾ ഇവിടെ പുതുക്കി പണിയുന്നുമുണ്ട്. സില്ലി ഗ്രാമത്തിൻ്റെ നല്ലൊരു ഭാഗം തന്നെ ബേസിൻ്റെ നിർമ്മാണത്തിനായി പൊളിച്ചു നീക്കിയതായാണ് വിവരം. നിലവിൽ 40 ആണവ മിസൈലുകൾ ഉത്തര കൊറിയയുടെ കൈവശമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കിമ്മിൻ്റെ നേതൃത്വത്തിൽ പുതിയ മിസൈലുകളുടെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ബേസിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഉത്തര കൊറിയയുടെ മിസൈൽ ശേഖരം കൂടുതൽ വിപുലമാകും. ഇത് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത് അമേരിക്കയ്ക്കുമാണ്. ആയുധബലത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന കിമ്മെന്ന ഏകാധിപതി എവിടെ? ലോകം മുഴുവനും ഉയരുന്ന ചോദ്യം ഇതാണ്. കടുത്ത ഹൃദ്രോഗത്തെ തുടർന്ന് കിം മരണപ്പെട്ടെന്നും ഇല്ലെന്നും വാർത്തകൾ പ്രചരിക്കുന്നു. മരണവാർത്ത ഖണ്ഡിക്കാൻ ഉത്തര കൊറിയ തന്നെ കിമ്മിൻ്റെ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടു. എന്നാൽ അത് കിമ്മിൻ്റെ ചിത്രങ്ങളല്ലെന്നും കിമ്മിൻ്റെ അപരനാണെന്നും വാദമുയരുന്നു. മുൻപ് അഡോൾഫ് ഹിറ്റ്ലറും സദാം ഹുസൈനും ചെയ്ത പോലെ കിമ്മും ബോഡി ഡബിൾ പ്രയോഗിക്കുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം. ഏറ്റവും ഒടുവിൽ വേദിയിലെത്തിയ കിമ്മിൻ്റെ ഫോട്ടോയും നേരത്തെയുള്ള കിമ്മിൻ്റെ ഫോട്ടോയും താരതമ്യം ചെയ്യുകയാണ് ചിലർ. മുടിയിഴകളിലും പല്ലുകളിലും ചെവിയുടെ ആകൃതിയിലും വ്യത്യാസമുണ്ടെന്നാണ് ചിലരുടെ കണ്ടെത്തൽ. മുടി കുറഞ്ഞതും ഹെയർ കട്ടുമൊന്നുമല്ല, കണ്ണിലെയും മൂക്കിലെയും വ്യത്യാസങ്ങളാണ് ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഉത്തര കൊറിയൻ ഏകാധിപതി കിം നേരത്തെ പറഞ്ഞ മിസൈൽ ബേസിൽ തന്നെ ഒരു രഹസ്യ അറയിൽ സുരക്ഷിതനാണെന്ന് ചില ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ കിമ്മിൻ്റെ ഒളിജീവിതത്തിന് കാരണമായി പറയുന്നതാകട്ടെ കൊറോണ പേടിയുമാണ്. സത്യമെന്തെന്നും യാഥാർത്ഥ്യമെന്തെന്നുമൊക്കെ ആർക്കറിയാം. നേരത്തെയും ബോഡി ഡബിളിംഗ് ചെയ്തത് കാരണം കിമ്മിൻ്റെ അപരനെന്ന ആരോപണത്തിന് വ്യക്തതയില്ല. എന്നാൽ സില്ലി ഗ്രാമത്തിൽ നിർമ്മിക്കുന്ന അത്യാധുനിക മിസൈൽ ബേസ് അത് യാഥാർത്ഥ്യം തന്നെയാണ്. ദുരൂഹമായ ഉത്തര കൊറിയൻ യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.